Hi, Kutugare. Talking walk in day, Pudia video like Ella Urkam Swagada. Nale July Muppation. First Bellil, Sheniaitha Mudal, plus one revision, English medium class. Ella Urkam catered to down, but she in the summer when one slight lile. Apos other item, Sheni, Nar, the Versangal, Namuda languages, Adawa, Arabi, Urdu, Sanskritam, Malayalam, Tolinga language, Lire, no classical and Dire, Kuda, the plus one, plus two in day classical, not a Nirnuela, history, political science, Tolinga, Vishangalum, other than a language subject, not a Nirnu. Ini Muda, Sheni, Aicha, the Versangal, plus one division, English medium classicalumana. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വാർത്തകളിലേക്ക് വരാം. പൊതുപരീക്ഷയുടെ പശ്ചാത്തലത്തിൽ കൈറ്റ് വിക്ടേഴ്സ് ചാനലിലൂടെ നടന്നു വരുന്ന ഫസ്റ്റ് വെൽ 2.0 ഡിജിറ്റൽ ക്ലാസ്സുകളെ പ്ലസ് ടു ക്ലാസ്സുകൾക്ക് പകരം പ്ലസ് വൺ റിവിഷൻ ക്ലാസ്സുകളായിരിക്കും ശനിയാഴ്ച മുതൽ ഇതേ സമയം സംപ്രേഷണം ചെയ്യുക. ഓഗസ്റ്റ് 2nd വാരത്തോടെ മുഴുവൻ റിവിഷൻ ക്ലാസ്സുകളും പൂർത്തിയാക്കും. പ്ലസ് വൺ പരീക്ഷയ്ക്ക് ശേഷമേ പ്ലസ് ടു ക്ലാസ്സുകൾ തുടർന്ന് കൈറ്റ് വിക്ടേഴ്സിൽ ആരംഭിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്ലസ് ടു ക്ലാസ്സുകളാണ് അല്ലേ. അപ്പോൾ ഇനി പ്ലസ് ടു ക്ലാസ്സുകൾക്ക് പകരം പ്ലസ് വണ്ണിൻ്റെ റിവിഷൻ ക്ലാസ്സുകളായിരിക്കും നടക്കുക. കൂടാതെ നമുക്ക് നമ്മുടെ ലാംഗ്വേജ് ക്ലാസ്സുകളും ഉണ്ടായിരിക്കും. ഇനി ഇത് കൂടാതെ മറ്റൊരു സംഭവം കൂടെയുണ്ട്. പൊതു ക്ലാസ്സുകൾ, അഥവാ നമുക്കിപ്പോൾ പൊതു ക്ലാസ്സുകൾ നടക്കുന്നത് മലയാളം മീഡിയത്തിലാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതു ക്ലാസ്സുകളുടെ അതേ രൂപത്തിലുള്ള വിവർത്തനമല്ല ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകൾ നടക്കും. മറിച്ച് പൊതുവിഭാഗം ക്ലാസ്സുകൾ കാണുന്ന ഇംഗ്ലീഷ് മീഡിയം വിഭാഗത്തിലെ കുട്ടികൾക്ക് ഒരു വിഷയത്തിലെ നിശ്ചിത എണ്ണം ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം അതിൻ്റെ സംഗ്രഹം പൂർണ്ണമായും ഇംഗ്ലീഷിൽ കാണാനുള്ള അവസരമാണ് പുതുതായി ഒരുക്കുന്നത്. ഇത് മലയാള മീഡിയം കുട്ടികൾക്കും കാണാവുന്നതാണ്. അപ്പോൾ കൂടാതെ തമിഴ്, കന്നഡ മീഡിയം പ്രത്യേക ക്ലാസ്സുകൾ കഴിഞ്ഞ വർഷം മുതലേ ഫസ്റ്റ് ബെല്ലിൽ ഭാഗമായി തയ്യാറാക്കി വരുന്നുണ്ട്. ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകളുടെ തുടക്കം എന്ന നിലയിൽ ശനിയാഴ്ച 1 മുതൽ 7 വരെ ക്ലാസ്സുകളിലേക്കുള്ള 15 ക്ലാസ്സുകളാണ് സംപ്രേഷണം ആരംഭിക്കുന്നത്. ഫോക്കസ് ഏരിയ അധിഷ്ഠിതമാക്കിയുള്ള റിവിഷൻ ക്ലാസ്സുകളുടെ സംപ്രേഷണം ഓരോ വിഷയവും അരമണിക്കൂർ ദൈർഘ്യമുള്ള ശരാശരി 3 ക്ലാസ്സുകളായാണ് നടത്തുക. അപ്പോൾ ഇതുവരെ നമുക്കറിയാം വിക്ടേഴ്സ് ചാനലിലുള്ള ക്ലാസ്സുകൾ എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ മലയാളത്തിൽ തന്നെയായിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അവർ പറയാറുണ്ട് മലയാളത്തിലാണ് ക്ലാസ്, ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് ഇനി ഇംഗ്ലീഷിലും ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാകും എന്നുള്ളത്. ഇനി നമുക്ക് നാളത്തെ ടൈം ടേബിൾ ഒന്ന് വായിക്കാം. അപ്പോൾ കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന്. July 31 ശനിയാഴ്ച. അപ്പോൾ 7:30 പൊതുപരിപാടിയാണ്, യോഗയാണ്. പിന്നെ 8 മണിക്ക് അപ്പർ പ്രൈമറിയിലുള്ള ആരോഗ്യ കായിക വിദ്യാഭ്യാസമാണ്. 8:30 ഫിസിക്സ്, അത് പുനഃസംപ്രേഷണം 6:30. 9 മണിക്ക് കെമിസ്ട്രി റിവിഷൻ ആണ് കേട്ടോ, അത് മാറിപ്പോവരുത്, റിവിഷൻ ആണ്. പിന്നെ പുനഃസംപ്രേഷണം 7 മണിക്കുണ്ട്. 9:30 ഹിസ്റ്ററി, പുനഃസംപ്രേഷണം 8 മണിക്ക് രാത്രി. പിന്നെ എക്കണോമിക്സ് 6:30, അതിൻ്റെ പുനഃസംപ്രേഷണം 8:30. പിന്നെ 6 മണിക്ക് അക്കൗണ്ടൻസിയാണ്, സോറി 5:30 എക്കണോമിക്സും 6 മണിക്ക് അക്കൗണ്ടൻസിയുമാണ്. ഇനി അടുത്തതായിട്ട് 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മാത്തമാറ്റിക്സ്, ആ മാത്തമാറ്റിക്സ് ഇംഗ്ലീഷ് മീഡിയമാണ്, 10 മണിക്ക്. 2ാം ക്ലാസ്സിൽ 10:30 മാത്തമാറ്റിക്സ്, 3ാം ക്ലാസ്സിൽ 11 മണിക്ക് എൻവയോൺമെൻറ്റ് സ്റ്റഡീസ് അഥവാ EVS, 11:30 മാത്തമാറ്റിക്സ്, 4ാം ക്ലാസ്സിന് 12 മണിക്ക് EVS, 12:30 മാത്തമാറ്റിക്സ്, 5ാം ക്ലാസ്സിന് 1 മണിക്ക് മാത്തമാറ്റിക്സ്, 1:30 ബേസിക് സയൻസ്, 2 മണിക്ക് സോഷ്യൽ സയൻസ്. ഇനി നമുക്ക് 6ാം ക്ലാസ്സിൽ നോക്കാം. 6ാം ക്ലാസ്സിൽ 2:30 മാത്തമാറ്റിക്സ്, 3 മണിക്ക് ബേസിക് സയൻസ്, 3:30 സോഷ്യൽ സയൻസ്. 7ാം ക്ലാസ്സിന് 4 മണിക്ക് മാത്തമാറ്റിക്സ്, 4:30 ബേസിക് സയൻസ്, 5 മണിക്ക് സോഷ്യൽ സയൻസ്. ഇങ്ങനെയാണ് നമ്മുടെ വിക്ടേഴ്സ് ചാനലിലെ പുതിയ ഇംഗ്ലീഷ് ടൈം ടേബിളും അതുപോലെ തന്നെ പ്ലസ് വൺ റിവിഷനും നടക്കുന്നത്. അപ്പോൾ നാളെ നമുക്ക് പ്ലസ് വണ്ണിൻ്റെ റിവിഷനും അതുകൂടാതെ തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ക്ലാസ്സുകളുമാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഞായറാഴ്ച ലാംഗ്വേജ് ക്ലാസ്സുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എല്ലാ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കും ഒരു വലിയ ഓൾ ദ ബെസ്റ്റ് പറയുന്നു. എല്ലാവർക്കും നന്നായി പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.